നിൽക്കുന്ന ദൃശ്യങ്ങളിൽ ഒന്ന് ഇത് തന്നെയാവും ഈ തെക്കേ നട ഇറങ്ങി വരുന്ന ഈ ഗജവീരൻ്റെ ചിത്രം. അത് തന്നെയാവും ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ചിത്രമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഈ ഇന്നത്തെ ദിവസത്തിൽ വളരെ സുപ്രധാനമായ ഒരു വരവ്, അത് അത് ഈ പൂരത്തിൻ്റെ ആവേശം, നേരത്തെ അജിൻ ഷാദ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ പൂരത്തിൻ്റെ ആവേശത്തെ ഒരുപാട് ഉയരത്തിലേക്ക് എത്തിക്കുന്നതിൽ, അല്ലെങ്കിൽ ഇന്ന് വളരെ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ആകാംക്ഷയോടുകൂടി കാത്തിരുന്നത് ഈ രാമൻ്റെ സാന്നിധ്യം തന്നെയായിരുന്നു. രാമൻ വരുന്ന കാഴ്ച, അത് നെയ്തലക്കാവിൽ ഭഗവതിയുടെ തിടം തേറ്റിക്കൊണ്ട് രാമൻ വരുന്ന കാഴ്ച, അവിടെ വന്ന് കയറിയപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ തുടർച്ചയാവണം ഈ ഒരു കാഴ്ച എന്നാണ് വിചാരിക്കുന്നത്. അത് ആ നിലയ്ക്ക് തന്നെയാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആളുകളെല്ലാം ഇത്തരത്തിൽ ആ ചിത്രം പകർത്തുന്നതിന് വേണ്ടിയിട്ട് മൊബൈലുകൾ ഉയരേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ചിത്രം പകർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ തെക്കേ നട തുറന്ന് തെക്കേ നടയിലൂടെ ഇറങ്ങി വരുന്ന ഈ വരവ്, ആ രാജകീയമായിട്ടുള്ള വരവ് കാണുന്നതിന് വേണ്ടി തന്നെയുള്ള നിൽപ്പാണ് എല്ലാവരുടെയും ആരവം ആ നിലയ്ക്ക് തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ആ ആരവത്തിൻ്റെ ഇടയിലേക്കാണ് ഇറങ്ങി വരുന്നത്. ആവേശത്താൽ ഇങ്ങനെ ആളുകൾ ഉയരത്തിലേക്ക് കൈകൾ ഉയർത്തി ആവേശം വിതറുന്ന കാഴ്ചകളും ഇവിടെ നിന്ന് നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആ ഒരു ആവേശം നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. എന്തായാലും രാമൻ്റെ വരവ്, ഉച്ചിക്കോട്ട് രാമചന്ദ്രൻ്റെ വരവാണ്. ഒരുപക്ഷെ തിടമ്പേറ്റിക്കൊണ്ട് എത്തുന്ന ഗജവീരൻ്റെ ഗരിമയും എടുപ്പുമൊക്കെ പൂരപ്രേമികളെയും ആനപ്രേമികളെയും ആവേശത്തിലാക്കുന്നതിൻ്റെ കാഴ്ചകളാണ്. ആധുനിക കാലത്തെ ഏറ്റവും വലിയ ഉപകരണങ്ങൾ, ഏറ്റവും വലിയ സൗകര്യങ്ങൾ ഒക്കെയും ഉപയോഗിച്ച് ഈ തിടമ്പിനെ, ഈ പരമ്പരാഗതമായി അങ്ങനെ പാരമ്പര്യവും ഹൈടെക് കൂടിയായി പൂരനഗരി മാറുകയാണ്. എബി ജോൺ പതിന്മടങ്ങ് ഉയരത്തിലേക്ക് എത്തിക്കാൻ കെൽപ്പുള്ള അയാൾ തന്നെ, അത് തന്നെയാണ് ഈ ഒരു ആരവം തന്നെയാണ് ഈ ഇന്നത്തെ ഈ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയായി നമുക്ക് അവതരിപ്പിക്കാനുള്ളത്. അജിംഷാദ്, തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി പൂരത്തിൻ്റെ ഈ തച്ചിലോട്ട് രാമചന്ദ്രൻ്റെ തിടമ്പേറ്റൽ, ഒരുപക്ഷെ നെയ്തലക്കാം അവിലമ്മയുടെ തിടമ്പേറ്റിക്കൊണ്ടെത്തുന്ന ഈ ഇത് രണ്ടാം വരവ് കൂടിയാണ് തച്ചിലോട്ട് രാമചന്ദ്രൻ്റെ, അല്ലേ എബി ജോൺ? തച്ചിലോട്ട് രാമചന്ദ്രൻ്റെ വരവാണ് രണ്ടാം വരവാണ്. മഠത്തിൽ വരവ് പഞ്ചവാദ്യം പൊട്ടിക്കേറിയ ആവേശം ഇപ്പോഴിതാ ആനപ്രേമത്തിലേക്ക് വഴിമാറുന്നു. ഇനി ഗജവീരന്മാരുടെയും വർണ്ണങ്ങളുടെയും ശബ്ദത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ഒക്കെ താളപ്പെരുക്കങ്ങളിലേക്ക് തൃശ്ശൂർ പൂരം എടുത്തെറിയപ്പെടും. ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇനിയുള്ള ഇലഞ്ഞിത്തറ മേളമാണ്. തിരുവമ്പാടിയും പാറമേക്കാവും